ഭാസ്കറാണ്. അപ്പോൾ ഇന്ന് ഒരു സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ദേശസ ഡിസൈൻസിൻ്റെ ഒരു പുതിയ മോഡലെന്നൊന്നും പറയണില്ല. ഇത് ഞങ്ങൾ ചെയ്തൊരു മോഡൽ സാരിയാണ്. മുകളിലേക്ക് ബാന്തിരി, താഴത്തേക്ക് ജോർജറ്റിൻ്റെ വേറൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻസിൻ്റെ സാരി ആയിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ആയിരുന്നു. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി ഇത് ചോളി ടൈപ്പ് മോഡൽ സാരി വേണമെങ്കിൽ വന്നേക്കാം. ഞാനിനി അടുത്തത് ചോളി ടൈപ്പ് സാരീനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാറക്കൽ ജ്വല്ലറിയുടെ ഓർണമെൻറ്റ്സും പ്രശസ ഡിസൈൻസിൻ്റെ വെറൈറ്റി മോഡലിലെ സാരി. ഇതിപ്പോൾ വെറൈറ്റി മോഡൽ ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ കുറേ മോഡൽസ്, ധാവണി മോഡൽസൊക്കെ സാരികളിലാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടി സ്റ്റൈലായിട്ടായിരിക്കും. അവിടെ ബ്ലൗസാണ് നമ്മളിൽ നിൽക്കുന്നത്. അതായത് നമ്മുടെ സ്കിന്നൊന്നും ഒട്ടും കാണില്ല, ബോട്ട് നെക്കാണ്. ലോക്കറ്റുകളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അതേമാതിരി കാത് കുത്താണ്ട് ഇടണ ഒരു മോഡൽ ഇയർ റിങ്ങും കാണിക്കുന്നുണ്ട്. എൻ്റെ മേക്കാത് ഞാൻ കണ്ടു നിറയെ കുത്തിയിട്ടുണ്ട്. ഈ കമ്പലുകളായിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, മാല ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൂന്ന് കമ്പി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ മാല കെട്ടണത്. എത്ര കട്ടിയുള്ള മാലയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാം കേട്ടോ. ഇങ്ങനെ ഞാൻ രണ്ട് മൂന്നാല് ലോക്കറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഓരോ തവണയും ഞാൻ ഇടുമ്പോൾ ആ ഓരോ ലോക്കറ്റിനെ കുറിച്ച് പറയാം. നെക്സ്റ്റ് ഞാൻ വേറെ മോഡലിൽ ലോക്കറ്റ് ഇങ്ങനെ മാല ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെന്ന് മനസ്സിലായില്ലേ, ഇഷ്ടമായോ? കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചുരിദാറൊക്കെ ആണ് ഇടുന്നത് വെച്ചാൽ നമുക്ക് ഇതൊന്ന് കുടുക്കിയിടണമെങ്കിൽ ഇങ്ങനെ കുടുക്കിയിടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലോ, ഞാൻ സാരി ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ലോങ് ആക്കിയിട്ടത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്കിപ്പോൾ ചുരിദാറിലേക്കാണ് ഇത് കുറച്ചിങ്ങനെ കുടുക്കിയിടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഇട്ട് ഈ കമ്പലൊക്കെ ഇങ്ങനെ ഇട്ട് സ്റ്റൈലായിട്ടിരിക്കുമ്പോൾ ഒരു അടിപൊളി ലുക്കാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ലെയറായിട്ടുള്ള മാലകളാണ്. ഇങ്ങനത്തെ മാലകളൊക്കെ സ്വർണ്ണക്കടയിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ലോക്കറ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറിയിലൊക്കെ ഇങ്ങനത്തെ കൊടുക്കേണ്ട കളർ കളർ മാലകൾ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല ഭംഗിയുള്ള ഗോൾഡിൻ്റെ ലോക്കറ്റ്, അതിൻ്റെ തന്നെ വേറൊരു ലോക്കറ്റാണിത്. ഇത് മൂന്നര പവനാണ് കേട്ടോ, മൂന്നര പവൻ്റെ ലോക്കറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ മാല കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഹോള് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ചെയിനാണത്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് സാരി എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെയിനുകൾ എടുക്കാം കേട്ടോ. നിറച്ച് ലെയറുകളാണ് കേട്ടോ, അതിൽ 50 ലെയറുകളൊക്കെ ഉണ്ട്. അതുകൂടെ നമുക്ക് അതുകൂടെ നമുക്ക് ഇതാ ഈ ഗോൾഡൻ്റെ ലോക്കറ്റ് ഉണ്ടല്ലോ, അതാ നമുക്ക് സുഖമായി കയറ്റാം. അത്രയും വലിയ ക്ലിപ്പ് ഇതാണ് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അതെ, ഇത് റെഡ് സാരി ആയതുകൊണ്ട് ബ്ലാക്കിലേക്ക് ചേരില്ല. ബ്ലാക്ക് സാരിയിലേക്കാണെങ്കിൽ നമുക്കിതാ ബ്ലാക്ക് മാലട ഇതണ്ട, അതിൻ്റെ ലോക്കറ്റ് ഇങ്ങനെ ഇടാം. അതിലേക്ക് വേറെ റൗണ്ടിൻ്റെ കമ്മലാണെങ്കിൽ നല്ല സൂപ്പറാണ്. കുറച്ച് വലിയ സ്റ്റഡ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ. ഇഷ്ടമാണ്. ഇതും ഒരു മൂന്നര പവനാണിത് കണ്ടോ. ഇതങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനത്തെ കുറേ ലോക്കറ്റ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഓരോ ഡ്രസ്സിനനുസരിച്ച് ഇടാന്. യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഓരോ അവർക്ക് കോളേജിലൊക്കെ ഓരോരോ പരിപാടികൾ നടക്കുമ്പോൾ അവർക്ക് ഇതങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാൻ നന്നായിരിക്കും കണ്ടോ. ഇനിയിപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടാവും അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊക്കെ അങ്ങനത്തെ ഒരു കാലമൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്താ, അപ്പോൾ വാക്സിനൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ നമുക്കൊക്കെ ഏകദേശം അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നന്നായിട്ടില്ലേ.
അതൊക്കെ പക്ഷെ ഇത് വലിയ ഇത്രയും വലിയ ലോക്കറ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ ക്ലിപ്പ് കണ്ടത്, വലിയ ക്ലിപ്പാണ്. ഇത്ര ലെയർ മാലകൾ വേണമെങ്കിൽ നമുക്ക് ഈ ലോക്കറ്റ് കൂടെ കയറ്റാം. ഇതടുത്തത് കരിമണിമാലയാണ് കേട്ടോ, കണ്ടോ. ഇത് 3 പവനിലാണ് കേട്ടോ ഈ മാല കെട്ടിയിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് മൊത്തം ഗോൾഡാണ്. ഇത് 3 പവനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 1 പവൻ്റെ ലോക്കറ്റാണ്. നല്ല ഭംഗിയല്ലേ. ഇപ്പം കരിമണി മാല ആണത്, നമുക്ക് ഇങ്ങനെ നോക്കാം. കണ്ടോ കരിമണി മാല, അതിങ്ങനെ സാരിയിൽ കിട്ടാം. നല്ല ഭംഗിയോ അതിൻ്റെ ലോക്കറ്റാണ്. ഈ ലോക്കറ്റ് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റിയിടാം കേട്ടോ. ഞാൻ ഒരു കിറ്റ് കാണിച്ചു എന്ന് മാത്രം ഇതിൻ്റെ ലോക്കറ്റ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലോക്കറ്റ് വലിയതാണ് കണ്ടോ. ഇതൊരു പവനാണ്. ഇത് നമുക്ക് ഏത് ലോക്കറ്റിൽ, ഇത് ചെറിയ ചെറിയ മണിമാലകളില്ലേ, ഇപ്പം നമുക്ക് ഇത്രയും ലെയറായിട്ടുള്ള മാലകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തന്നെ ചെറിയ മണിമാലകൾ കിട്ടും. അതിലേക്കൊക്കെ നമുക്ക് ഈ ലോക്കറ്റ് ഇടാം. ഭംഗിയില്ലേ, മുടിക്കി വിട്ടാൻ വലിയ ഉണ്ടാവും. കണ്ടോ, നന്നായിട്ടില്ലേ. കുടുക്കിയിടണമെങ്കിലൊക്കെ നമുക്കിവിടെ ഇടാം. നല്ല ഭംഗി, ചെറിയ മാലകൾക്കൊക്കെ നന്നായി പോകും. ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ലോക്കറ്റ് ഇടാം. നമുക്ക് ഈ മാലയിലേക്കാണ് ഇട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ലോക്കറ്റ് നമുക്ക്. ഭംഗിയില്ലേ, ഇത് ആൻറ്റിക്കിൻ്റെ ലോക്കറ്റാണ്. അപ്പോൾ ഇത് ഞാനൊരു ഇത് ഏത് കളറിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പേളിൽ പേള് മാലയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പേളിൽ സ്വർണം കെട്ടിച്ചതാണ് കേട്ടോ. ഇത് 2 പവനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇട്ടിരിക്കണൊക്കെ ഗോൾഡാണ്. നല്ല പേളിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ആൻറ്റിക്കിൻ്റെ ലോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാണാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. കണ്ടോ, ആൻറ്റിക്കിൻ്റെ ലോക്കറ്റാണത്. കണ്ടോ, ഭംഗിയില്ലേ. ഇത് അടുത്തൊരു ലോക്കറ്റാണേ. കണ്ടോ, ഇതിൽ നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും ഇങ്ങനെ പണിയാം കേട്ടോ. ഇത് നമുക്ക് ഏത് മാലയിലും അങ്ങനെ ഇടാം. കണ്ടോ, കണ്ടോ, ഇത് കണ്ടോ. ഇത് നമുക്ക് ഇതങ്ങനത്തെ പേള് മാലയിലും ഏത് സിമ്പിളായിട്ടുള്ള മാലയിലൊക്കെ ഇത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ലോക്കറ്റ് ഇഷ്ടമായിരുന്നു. നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്നത് മക്കയാണ്. അപ്പോൾ ഞാനിന്ന് കാണിച്ച ലോക്കറ്റുകളൊക്കെ ഇഷ്ടമായി. ഇത് 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 പിന്നെ വലിയ വലിയ ത്രെഡ് മാലകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഇങ്ങനത്തെ ലോക്കറ്റ്സ്, ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. കുറേ സ്വർണങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടാണ്ട് ഇങ്ങനത്തെ കുറച്ച് നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ മേടിച്ചാൽ നമുക്ക് ഓരോ ഡ്രസ്സിനും ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നന്നായി ഇടാം. എനിക്ക് പറ്റിയ വലിയ കമ്മല്, ജിൻക, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ ജിൻക്കയുടെ കുറേ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇതാ ഞാൻ കുറേ കാത് കണ്ടോ. ഇവിടെയൊക്കെ ഞാനിങ്ങനെ നിറയെ കുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കളിയാക്കാറുണ്ട്. പണ്ട് ഞങ്ങളുടെ വല്യന്മാരാണ് ഇങ്ങനെ കാതൊക്കെ കുത്തുക. പക്ഷേ ഇതിപ്പോഴത്തെ ഒരു ഫാഷനായതുകൊണ്ട് കുത്തിയതാണ്. ഇവിടേക്ക് കുത്താൻ എനിക്ക് പേടിയാണ്. ഇവിടെ എനിക്ക് കുത്താനൊരു പേടി. അപ്പോൾ ഇവിടേക്ക് കുത്താൻ ഞാനൊരു മോഡൽ ആയിട്ട് ഒരു റിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. റിങ് അല്ല, ഒരു ചെറിയ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചത് ഇതാണ്. കണ്ടോ, കണ്ടോ, ഇതെങ്ങനെയെന്നറിയോ. ഇതാ ഇതാണ്ടോ, ഇതിങ്ങനെ ബ്രാക്കറ്റാണ്. ഈ ഒരു ബ്രാക്കറ്റ് നമ്മളിത് അതിലേക്കിങ്ങനെ ഇറക്കി കൊടുക്കും. ഇതാണത്. ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്നത് ഇതിൻ്റെ ഇതാ ബാക്ക് സ്റ്റെഡാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ നമ്മളിങ്ങനെ ഇതങ്ങനെ തുറന്ന് വെച്ചാൽ ഇത് അത്രയും ഇതാണ്ടോ. ഇത് നമ്മൾ എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ ഇതാ ജസ്റ്റ് ഇത് അതിലേക്ക് ഇറക്കി കൊടുക്കാം. ബ്രാക്കറ്റ് അങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ വെച്ച്. അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ കുത്തി. ഇവിടെ എനിക്ക് കുത്താൻ പേടിയുള്ളതുകൊണ്ടാണ് ഞാനത് ഇങ്ങനത്തെ മോഡലാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഇതാ ഇങ്ങനെ മുറുക്കണ സ്റ്റെഡ് ഉണ്ട്. അത് നമ്മളിങ്ങനെ തിരിച്ച് കൊടുത്താൽ ഈ സാധനം ഇതിൽ വന്ന് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്താലും ഇത് തുറക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മുകളിലെ കാതിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. കുട്ടി ഞാനിതിട്ടിട്ട്
ഇതിപ്പോ നമ്മൾ മേലേക്ക് ഇടുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കണം താഴെ ഇടുമ്പോൾ നമുക്ക് ദാ ഇങ്ങനെ കൊണ്ടുവരണം അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും നമ്മൾ മേലാണ് ഇടുന്നെച്ച ഈ സാധനത്തിനെ ഈ ബ്രാക്കറ്റ് ഇങ്ങനെ അർത്തിയാ ഇങ്ങനെ കാണും അപ്പോൾ ലേ കുട്ടി ഇത് കാത് കുത്താത്ത കാരണം കാത് കുത്താത്തവർക്കും ഇങ്ങനെ ഇടാം നോക്കിയിട്ട് ഇതുണ്ടോ അപ്പം നോക്ക് നമ്മളിത് അവിടെ കുത്തി കൊടുത്തിരിക്കുകയാണ് അവൾക്ക് കാത് കുത്തിയിട്ടില്ല അപ്പോൾ ഉണ്ടോ അവൾക്ക് ഇത് വെച്ചിരിക്കുകയാണ് കേട്ടോ ബാക്കിൽ നോക്ക് ഇതായി സ്റ്റെഡ് ഇതിൻ്റെ റിങ് വെച്ച് നമ്മൾ മുറുക്ക മുറുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടോ കുത്താണ്ട് തന്നെ ഉള്ളതാണ് അപ്പോൾ കണ്ടോ ഇപ്പം നമ്മൾ മേലെ കുത്താൻ പേടിയുള്ളവർക്കാണ് അപ്പോൾ അതിനെ നമ്മളിതാ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ സ്റ്റൈലിന് എനിക്കിവിടെ കുത്താൻ പേടിയുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്റ്റൈല് ഇയറിങ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഇഷ്ടമായെന്ന് ഇവിടെ നമുക്കിങ്ങനെ തൂങ്ങിക്കിടക്കും ഇവിടെ കുത്തും വേണ്ട സുഖമായിട്ട് ഇത് കിടക്കും നല്ല ഭംഗിയത് കാണാം നോക്കിയൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇത് രണ്ടും കൂടി അര പവനിലാണ് കേട്ടോ ഇതിങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടാം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഇത് രണ്ടും കൂടി അര പവനാണ് അപ്പോൾ ഈ കാതിലേക്കും കൂടി വരുമ്പോൾ ഇങ്ങനെ നാലെണ്ണം ഒരു പവനിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ മേലെ മാത്രം ഇടാനാണെങ്കിൽ ഇതൂരി ഇതിൻ്റെ ബാക്കിലോട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും ഇത് എന്തൊക്കെ ചെയ്താലും പോരില്ല ഇവിടെ ബാക്കിൽ ഇതിൻ്റെ ഇതുണ്ടോ ഇത് വെച്ച് നമ്മൾ മുറുക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതുണ്ടോ ഇത് എത്ര വലിച്ചാലും പോരില്ല അതൊക്കെ ഞാനിത് വലിക്കണത് ആ കണ്ടോ അവൾക്ക് വേദന എടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും മുറുക്കാണ് നിങ്ങൾ വിചാരിക്കും ഓട്ടല്ലെങ്കിൽ അത് നിൽക്കില്ല എന്ന് അത്രയും മുറുക്കാണ് നമ്മളിത് എങ്ങനെ വലിച്ചാലും ഇത് കാതൊന്നും പോരില്ല അത്രയും നമ്മളിവിടെ മുറുക്കിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടോ മക്കൾക്കിട്ട് അത് ഊരി പോകുന്നു വിചാരിക്കേണ്ട നല്ല ബലത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ഈ ഭാഗത്ത് കുത്താൻ പേടിയാണ് ഞാൻ ഇത്രയും കുത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് എനിക്ക് കുത്താൻ പേടിയാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മോഡലിന് ചെയ്തത് ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാനിത് ഇവിടെ വയ്ക്കും അപ്പോൾ വെച്ച് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഞാനിവിടെ വരെ വയ്ക്കും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചത് കണ്ടോ കാണിച്ച ഈ കുഞ്ഞു കുഞ്ഞിയ ഇയറിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കിയോക്ക് അതിൻ്റെ ആ മോഡൽ ഇത് ഇഷ്ടമായില്ല അപ്പോൾ നോക്കിയോക്ക് ഇപ്പോൾ ഇതാ അങ്ങനെ മേലെന്ന് തൊട്ട് നോക്കി അപ്പോൾ ഞാനിന്ന് കാണിച്ച ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് ഞാൻ എല്ലാം നല്ല മോഡേണായിട്ടുള്ള ലോക്കറ്റുകളാണ് കാണിച്ചു നിൽക്കുന്നത് ആൻറ്റിക്കിൻ്റെ ഇതിൽ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള നല്ല നല്ല ലോക്കറ്റുകളാണ് ഇട്ടാൽ നല്ല രസമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ ഇട്ട് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ ഇത് ഇഷ്ടമായില്ല ഇത് രണ്ടും കൂടി ഒരു ഭവനാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിച്ചതിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം മാത്രമല്ല ഷെസ ഡിസൈൻസിൻ്റെ ഈ ഡ്രസ്സ് ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഓണത്തിനൊരു ഗിഫ്റ്റ് പരിപാടി വെക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണും കേട്ടോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറയണം ഞാൻ നല്ലൊരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതാരും മിസ്സാക്കരുത് മാത്രമല്ല എൻ്റെ വീഡിയോസും മിസ്സാക്കരുത് ലൈക്ക് ഷെയർ കമൻസ് ഒക്കെ വേണം നല്ല നല്ല അടിപൊളി കമൻസ് പറയണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയണം ഓക്കെ ഇത്രയും അധികം സപ്പോർട്ട് എല്ലാവരും തരുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ അസ്സലാമു അലൈക്കും